മർഹൂം ഉലമ റഹ്മുലൈഹിലിയെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത് മഹാനഭകൾ പല ഭാഷകൾ കേട്ടപ്പോൾ അവയെല്ലാം പഠിക്കുവാൻ ശ്രമിച്ചു കണ്ടമാനം പുസ്തകങ്ങൾ വായിച്ചു വിജ്ഞാനത്തിന്റെ വിപുലമായ ചക്രവാളത്തിലേക്ക് അദ്ദേഹം പറക്കാൻ ശ്രമിക്കുകയായിരുന്നു ധാരാളം ഉസ്താദുമാരിൽ നിന്നായി വിലപ്പെട്ട വിജ്ഞാന ശാഖകൾ പരിചയിച്ചു അവരിൽ പ്രധാനികളാണ് ഷെയഹുൽ ഹദീസ് അബ്ദുറഹീം ഹസ്റത്ത് ഷെയ്ഖ് ആദം ഹസറത്ത് ഷെയ്ഖ് റിയാ ഉദ്ദീൻ ഹസ്രത്ത് തുടങ്ങിയവർ അവർക്കെല്ലാം അബൂബക്ര മുസ്ലിയരെ കുറിച്ച് വിസ്മയം കലർന്ന വാക്കുകളെ പറയാൻ ഉണ്ടായിരുന്നുള്ളൂ മഹാനവറുകളുടെ സഹപാഠികളായിട്ട് ബാക്കിയാത്തിൽ ധാരാളം കേരളീയരുണ്ടായിരുന്നു വലിയ ബുദ്ധിമാന്മാരും സമർത്ഥരുമായിരുന്നു അവർ അഥബ് അല്പം കുറവുള്ളവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പ്രധാന ഉസ്താദും വലിയ പണ്ഡിതനുമായ അബ്ദുറഹീം ഹസറത്തിനെ അവർ ചിലപ്പോൾ അസ്ഥാനത്ത് മുട്ടു ചോദ്യങ്ങൾ തൊടുത്ത് വിഷപിപ്പിക്കുമായിരുന്നു എന്നാൽ ഷംസുൽ അലമക്ക് ഇത് രസിച്ചില്ല ഒരിക്കൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹം ഉസ്താദിന്റെ സമ്മതം ി പിന്നീട് സഹപാഠികൾ സംശയങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുമ്പോൾ അബുബക്കർ മുസ്ലിയാർ ശക്തമായി തന്നെ യുക്തമായ വായടപ്പൻ മറുപടികൾ നൽകി ക്ലാസ് കഴിഞ്ഞ ഉടനെ അബുബക്കർ മുസ്ലിയാരെ റൂമിലേക്ക് ഉസ്താദ് വിളിപ്പിച്ചു എന്നിട്ട് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു ശിഷ്യന്റെ ഉയർച്ചക്കും പ്രശസ്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അബ്ദുറഹീം ഹസറത്ത് തന്റെ റൂമിൽ വെച്ച് ചെയ്ത പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്നും അത് തന്റെ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും ഷെയഹുന അനുസ്മരിക്കാറുണ്ടായിരുന്നു മതവും അനുസരണയും പാലിച്ച് ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും സമ്പാദിച്ചാലേ ദീനി വിജ്ഞാന മേഖലയിൽ നല്ല ഭാവി ഉണ്ടാവുകയുള്ളൂ എന്ന് ഷേഖു പറയുമായിരുന്നു മഹാനവുകൾ അമിത സംസാരം ഉപേക്ഷിക്കുകയും ചെയ്യും അളർന്നു മുറിച്ചു മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരനായിരുന്നു ബാക്കിയാത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ഷേഖുന പരീക്ഷയ്ക്ക് എഴുതിയ ഉത്തരക്കടലാസുകൾ ഉസ്താദമാർ എടുത്തു സൂക്ഷിക്കുകയും പിൽക്കാലങ്ങളിൽ ഉപരിപഠനത്തിനായി എത്തുന്നവർക്ക് അത് കാണിച്ച് വിവരിക്കുകയും ചെയ്തിരുന്നു ബാക്കിയാത്തിലെ പഠനം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മുദർസാവണമെന്ന് ഷെയ്ഖുനയോട് കോളേജ് പ്രസിഡന്റ് താൽപര്യപ്പെട്ടു മറ്റു ഉസ്താദുമാരും താൽപര്യം പ്രകടിപ്പിക്കുകയുണ്ടായി ഷേഹുന തന്റെ പിതാവിന്റെ സമ്മതം വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ിൽ ബാക്കിയാത്തിൽ മുദരീസായി സേവനമനുഷ്ഠിക്കാൻ ആരംഭിച്ചു കോളേജിൽ നിന്ന് സനദ് വാങ്ങുകയും കോളേജിൽ ഉസ്താദാകുന്നതും ഷാഫി മധബിൾ മുഫ്തിയാകുന്നതുമെല്ലാം അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ബാക്കിയാത്തിലെ ആദ്യത്തെ കേരളീയ അധ്യാപകനും ഏറ്റവും പ്രായം കുറഞ്ഞ മുദരിസും അദ്ദേഹം തന്നെയായിരുന്നു ഷേഹുന ബാക്കിയാത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം ഒരു പാതിരിയുമായി സന്ധിക്കാനിടയായി കഴിമത്തെ തൗഹീദ് ഉച്ചരിച്ച് അയാൾ മുസ്ലിമാകുകയും ചെയ്തു തുടർന്ന് അറബിയും മറ്റു കാര്യങ്ങളും പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഷേഖുന അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പ്രത്യുപകാരമായി ആ മനുഷ്യൻ ഐസാനബി ലിസ്ലാമിന് ഇഞ്ചിയിൽ ഇറക്കപ്പെട്ട സുരിയാണി ഭാഷ മഹാനവറുകളെ പഠിപ്പിക്കുകയും അവിടം വിട്ടു പോകുന്ന സമയത്ത് സുരിയാണി ഭാഷയിലുള്ള ഒരു ബൈബിളിന്റെ കോപ്പി നൽകുകയും ചെയ്തു പിൽക്കാലത്ത് സുറിയാനി ഭാഷയും ബൈബിളും മഹാനവർഗുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് ഒരിക്കൽ ചില അസൗകര്യം കാരണം ബാക്യാത്തിൽ നിന്ന് ഷേഖുന പിരിഞ്ഞു പോന്നുവെങ്കിലും പ്രിൻസിപ്പാൾ അങ്ങോട്ട് തന്നെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു പ്രസിദ്ധമായ വെല്ലൂർ ബാക്യാത്ത് സ്വാലഹത്തിൽ അഞ്ചു വർഷത്തോളം ഷേഖുന സേവനം ചെയ്തിട്ടുണ്ട് പ്രശസ്തമായ അയനിക്കാട്ട് തറവാട്ടിൽ സാഹിബിന്റെ ഏകപുത്രി ഫാത്തിമയാണ് ഷേഖുനയുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ചെറുപ്പത്തിൽ തന്നെ കടന്നു വന്ന മഹതി വിജ്ഞാനത്തിലും ബുദ്ധി ഉന്നത നിലവാരമുള്ള തരുണിയായിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒമ്പതിൽ ഷേഖുനയുടെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിവാഹം നടത്തപ്പെട്ടു മാതൃകാപരമായ ദാമ്പത്യമായിരുന്നു അവർ നയിച്ചത് ആഡംബരവും ദൂർത്തും തീരേയില്ല മരണം വരെ അതായിരുന്നു അവസ്ഥ വിവാഹം കഴിഞ്ഞതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ വെള്ളിമാട് കുന്നിലെ അയനിക്കാട്ടിലായിരുന്നു താമസം ആ കാലത്താണ് ആമിന സൈനബ എന്നീ മക്കളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലത്ത് പറമ്പിൽ കടവിലെ കണ്ണാടിപ്പറമ്പിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി മൂന്ന് വരെ തളിപ്പറമ്പിലും താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മൂഴിക്കൽ വെളുത്തെടുത്ത് വീടും സ്ഥലവും വാങ്ങി താമസം അവിടെയാക്കി അവിടെ വെച്ചാണ് തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ മൂത്ത മകൾ ആയിഷയുടെ വിവാഹവും തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മൂത്തപുത്രൻ അബ്ദുസ്സലാമിന്റെ ജനനവും നടന്നത് താമസത്തിനുള്ള ചില അസൗകര്യം കാരണം തൊള്ളായിരത്തി അൻപത്തി ആ വീടും സ്ഥലവും വിറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ അയനിക്കാട് തന്നെ താമസമാകും ആ കാലത്തായിരുന്നു അബ്ദുറഷീദ് നഫീസ ഹലീമ എന്നിവരുടെ ജനനം ആ ആറു മക്കളുടെയും വിവാഹം നടന്നതും അവിടെ വെച്ച് തന്നെയാണ് മഹാനവർ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഭാര്യയുടെ പക്കൽ നിന്ന് ബർക്കത്തിനായി എന്തെങ്കിലും വാങ്ങി കയ്യിൽ വെക്കുമായിരുന്നു വലിയ ധർമ്മിഷ്ഠയായിരുന്നു മഹാനവറുകളുടെ പ്രിയപത്നി മഹദിയുടെ വഫാത്തിനു ശേഷമാണ് മഹദി വലിയ ധർമ്മിഷ്ഠയായിരുന്നു എന്ന് ആളുകൾ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒക്ടോബർ പന്ത്രണ്ടിന് അഥവാ റബിയുൽ അഹർ പതിനഞ്ചിന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് മഹദി ഈ ലോകത്തോട് വിട പറഞ്ഞത് യുടെ വഫാത്തിനെ പറ്റി ഷേഖുന പറഞ്ഞതും അവർ എന്നെ എത്തിമാക്കി എന്നായിരുന്നു പിറ്റേന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ടത് വസൂര് പിടിപെട്ട് അതിൽ നിന്ന് സൌഖ്യം വന്ന ശേഷമാണ് ഷേഖുന ബാക്തിയാത്തിൽ നിന്നും വിട പറഞ്ഞത് മഹാനവരുടെ വാർദ്ധ്യ കാലത്തുണ്ടായ കാഴ്ചക്കുറവിന് കാരണം വസൂരി ബാധയിൽ ഞരമ്പ് ക്ഷയിച്ചതാണെന്ന് ഷേഖുന പറയാറുണ്ടായിരുന്നു ബാക്യാത്തിൽ നിന്ന് പിരിഞ്ഞതിനു ശേഷം ജെ ഡി ടി ഇസ്ലാം എന്ന സ്ഥാപനത്തിൽ ആറുമാസക്കാലം മഹാനവറുകൾ ഉറുദു അധ്യാപകനായി സേവനം ചെയ്തിട്ടുണ്ട് അന്ന് ബിതാത്തുകാരുടെ യുടെ കയ്യിൽ അല്ലാതിരുന്ന ആ സ്ഥാപനത്തിലെ ഒരു അധ്യാപിക പള്ളി ഹൌസിൽ നിന്നും വെള്ളം ഉപയോഗിക്കുന്നത് കണ്ട ശേഖന സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം ഉചിതമല്ലെന്ന് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ സെക്രട്ടറിയുടെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ മഹാനവർ അവിടെ നിന്നും പിരിഞ്ഞു പോന്നു ശേഷം മൂന്ന് മാസം ആലിയ കോളേജിലും ജോലി ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ എവിടെയും ദർശമെടുത്തിട്ടില്ല ജന്മനാടായ പറമ്പിൽ കടവിലെ അഷഹീദ് സയ്യിദ് അലിയുൽ ബക്കരി റഹ്മുദലിയുടെ മൊക്കാമിൽ രാപ്പകൽ ഭേദമില്ലാതെ മഹാനവർ ഖുർആാൻ പാരായണത്തിലും ഔറാദിലും സൊലാത്തിലും മറ്റു ദിക്കും ിലുമായി അദ്ദേഹം കഴിച്ചുകൂട്ടി അന്ന് മഹാനവർകൾക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം പിന്നീട് മഹാനായ കുഞ്ഞിമാഹിൻ മുസ്ലിയാർ തന്റെ ദർസ് ഷേഹുനായെ ഏൽപ്പിച്ചു കൊടുക്കുകയും മഹാനവറുകൾ അത് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു പകൽ സമയം മുഴുവനും ദർസിലും രാത്രി സമയം അധികവും വിവാദത്തിലും ചെലവഴിച്ച ഉലമക്ക് യൗവനകാലത്തും ഉറക്കം വളരെ കുറവായിരുന്നു പിതാവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ഉസ്താദിനെ തന്നെ ആ ദർസ് തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ഷേഖുന ഒഴിവായി ശേഷം പറമ്പിൽ കടവിലേക്ക് തന്നെ തിരിച്ചുവന്ന് ഷഹീദ് അലിയുൽ ബക്കരി ബക്കരിയുടെ മക്കാമി ോട് അനുബന്ധിച്ച് വിഭാദത്തിൽ മുഴുകുകയും ചെയ്തു അന്നു തന്നെ തന്റെ ഉസ്താദ് കുഞ്ഞിമാഹിൻ മുസ്ലിയാർക്ക് അസുഖം ബാധിച്ചു തുടർന്ന് ഈ ലോകത്ത് നിന്നും അദ്ദേഹം യാത്രയായി അള്ളാഹുവിന്റെ വലിയും ഒരു വലിയ പിതാവും വലിയ പണ്ഡിതനുമായിരുന്ന ആ മഹാമനുഷ്യന്റെ മരണ വാർത്തയറിഞ്ഞ് ഷേഹൊന വളരെ ദുഃഖിച്ചു മഹാനവറുകൾ പറമ്പിൽ കടവിലെ മക്കാമിൽ കഴിഞ്ഞുകൂടുന്ന സന്ദർഭം പെട്ടെന്ന് ഞണ്ടാടി ഷേഖ് അബൂബക്കർ മുസ്ലിയറുടെ അടുത്ത് ചെല്ലണമെന്ന് മക്കാമിൽ നിന്നും ഇഷാരത്തുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഷേഹോന ഞണ്ടാടി അബൂബക്കർ ഷെയ്ഖിന്റെ അടുക്കിലേക്ക് പോയി താൻ ചെന്ന സാഹചര്യം അദ്ദേഹം ഞണ്ടാടി െ അറിയിച്ചു രണ്ട് ദിവസം കഴിഞ്ഞു ഞണ്ടാട് ഷെയ്ഖ് മഹാനവറോട് പറഞ്ഞു നിങ്ങൾക്കുള്ളതെല്ലാം ശരിയായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുക അദ്ദേഹം പെട്ടെന്ന് നാട്ടിലെത്തി അലിയുൽ ബക്രീർത്തുലാഹിയുടെ മക്കാം സിയാറത്തിന് ശേഷം വീട്ടിലെത്തി മാഡായിലേക്ക് ക്ഷണിക്കാനായി ഒരു പറ്റം ആളുകൾ അപ്പോൾ വീട്ടിലെത്തിയിരുന്നു അങ്ങനെ പ്രസിദ്ധമായ മാടായി പള്ളിയിൽ നിശ്ചിത ദിവസം ഷേഖുന ദർസ് ആരംഭിച്ചു അന്നൊക്കെ മഹാനവർ കാതിയാനികൾക്കെതിരെ ശക്തമായി പ്രസംഗിക്കുമായിരുന്നു പ്രസംഗത്തിൽ അത്ഭുതപ്പെട്ട തളിപ്പറമ്പുകാർ ശംസലോലമയെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു കാദ്യാനികൾക്കെതിരെ ഷേഖുന ഒരു പുസ്തകം രചിക്കും എന്നാൽ മഹല്ല് കമ്മിറ്റി അംഗങ്ങളിലെ ചിലരുടെ ബന്ധുക്കൾ കാതിയാനിസത്തിൽ അകപ്പെട്ടതിനാൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഭാരവാഹികൾ തടഞ്ഞു ആ കാരണത്താൽ മാടായിൽ നാൽപ്പത് ദിവസത്തെ ദർശനശേഷം അദ്ദേഹം തളിപ്പറമ്പിലെ കൂവ്വത്തിലേക്ക് മാറുകയുണ്ടായി അങ്ങനെ പതിനാല് വർഷം അദ്ദേഹം തളിപ്പറമ്പിൽ സേവനം ചെയ്തു ഇക്കാലത്ത് കുവ്വത്തിന്റെ വിപുലീകരണം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ഏറെ പ്രവർത്തിച്ചു സ്ഥാപനത്തിന്റെ അന്നത്തെ മാനേജർ വി എം അബ്ദുൽ അസീസ് ഹാജിയും ഗണ്യമായ പങ്കാളിത്തം വഹിച്ചിരുന്നു പിൽക്കാലത്ത് അറിയപ്പെട്ട കെ കെ അബുബക്കർ മുസ്ലിയാർ സി എം വലിയുലാഹി ഇ കെ അസൻ മുസ്ലിയാർ ഉള്ളാൾ തങ്ങൾ കൊയ്യോട്ടി മൊയ്തീൻകുട്ടി മുസ്ലിയർ തുടങ്ങിയവരൊക്കെ അന്ന് തളിപ്പറമ്പിൽ വെച്ച് മഹാനവറുകളിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചവരാണ് അവരെയൊക്കെ ഇസ്ലാമിന്റെ വക്താക്കളാക്കി വാർത്തുവിട്ടതും ആദ്യമായി കേരളത്തിൽ വാല്യൂം ട്രെയിനിംഗ് കൊണ്ടുവന്നതും ഇവിടുത്തെ ഈ ക്ലാസ് മുതൽ ഫൈനൽ ക്ലാസ് വരെ മുഴുവൻ ക്ലാസുകളും കൗവത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ നിന്നും മതപഠനം പൂർത്തിയാക്കി പോകുന്നവർക്ക് സന്നദ്ധ കൊടുക്കുവാനും തീരുമാനിച്ചിരുന്നു അതിനുള്ള വ്യവസ്ഥകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കെ നേതൃത്വം മുതലായ വിഷയങ്ങളിൽ മാനേജറോട് വിദ്വേഷമുള്ള ചില പ്രശ്നങ്ങളുടെ നൂലാമാലകൾ അഴിച്ചുവിട്ടു വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതികൾ നടപ്പാക്കാൻ സാഹചര്യം സഹായകമല്ലെന്ന് വന്നതോടെ മഹാനവർ കൂവ്വത്തിൽ നിന്നും രാജിവെച്ചു എന്നിട്ട് തന്റെ ശിഷ്യനായ കൂട്ടിലങ്ങാടി മുസ്ലിയാരെ തന്റെ പ്രതിനിധിയാക്കി അവിടെ ജോലി ചെയ്ത കാലത്ത് രണ്ടു വർഷത്തോളം ഷേഹുന തളിപ്പറമ്പിൽ താമസിച്ചത് കുടുംബസമേതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തളിപ്പറമ്പിൽ നിന്ന് വിട്ടതിനുശേഷം പതിനൊന്ന് എട്ട് തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ താനൂർ ഇസ്ലാഹുൽ ഒലൂമിലായിരുന്നു ദറസ് താനൂരിൽ ആദ്യം മുദരിസായും പിന്നീട് സദർ മുദരിസായും സേവനം ചെയ്ത മഹാനവർ ആറു വർഷം ആ സ്ഥാപനത്തിന്റെ മാനേജറായും സേവനം ചെയ്തു ആദ്യമൊക്കെ ഇസ്ലാഹിലെ ജീവിതം ക്ലേശകരവും അതിന്റെ മുന്നേറ്റം മന്ദഗതിയിലുമായിരുന്നു ആ അന്തരീക്ഷം മഹാനവുകൾ സ്വയം ഏറ്റെടുത്ത് പരിഹരിച്ചു ബുദ്ധിമുട്ടുകൾ വകവെക്കാതെ അദ്ദേഹം നാനാഭാഗത്തു നിന്നുമുള്ള വിദ്യാർത്ഥികളെ അതിലേക്ക് ആകർഷിച്ചു പല നിലക്കും സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തുകയും ഇസ്ലാഹുൽ ഒലൂമിനെ സമസ്തയുടെ പ്രഥമ കലാലയമാക്കുകയും ചെയ്തു മതരംഗത്ത് ആഴത്തിൽ പഠിക്കുവാനും മതകാര്യങ്ങളിൽ സംശയം തീർത്തു കൊടുക്കുവാനും കഴിവുള്ള പണ്ഡിതന്മാർ സാമ്പത്തിക വിഷമം കാരണം പഠനം നിർത്തുന്നുണ്ട് എന്നും ദീനി വിദ്യാഭ്യാസ രംഗത്ത് പ്രഗത്ഭ കേസരികൾ കേരളത്തിൽ ഉണ്ടെന്നും ഉന്നത പഠനത്തിനും ബിരുദം നേടാനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണെന്നും സംസ്ഥ വിലയിരുത്തുകയും ഇതിന് പരിഹാരമെന്നോണം കേരളത്തിൽ തന്നെ ബിരുദം നൽകുന്ന ദീനി സ്ഥാപനം യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിക്കും ഈ വിവരം ഉദാരമതിയും പട്ടിക്കാട്ടെ സമ്പന്നനും കറാച്ചി ഹാജി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്ന കെടുവാഴക്കൽ ബാപ്പു ഹാജിയുടെ ശ്രദ്ധയിൽപ്പെട്ടു സമസ്ത നേതാക്കളോട് തന്റെ സമ്പത്തിൽ നിന്ന് ഇതിനായി വേണ്ടത് നൽകാമെന്നും പട്ടിക്കാട് തന്നെ സ്ഥാപനമുണ്ടാക്കണമെന്നും അദ്ദേഹം അറിയിച്ചു ഉലമായും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും മറ്റു മഹാൻമാരും കൂടിയാലോചിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോഴിക്കോട് വലിയ കാദി സയ്യിദ് അഹമ്മദ് ഷെഹാബുദ്ദീൻ ഇമ്പിച്ചു കോയത്തങ്ങൾ ജാമിയ നൂരിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു തറക്കല്ലിട്ടത് ഹജ്ജിന്റെ സീസണിലാണ് ായിരുന്നു പതിവ് പോലെ കേരളത്തിൽ നിന്ന് നിരവധി മഹാരഥന്മാർ ആ വർഷം ഹജ്ജിന് പോയിരുന്നു അവരിൽപ്പെട്ട ചിലർ ആ പുണ്യസ്ഥലങ്ങളിൽ വെച്ച് ഒരു സ്വപ്നം കാണുകയുണ്ടായി പ്രവിശാലമായി പരന്നു കിടക്കുന്ന ആകാശത്തിൽ നിന്നും പ്രകാശപൂരിതമായ ഒരു പൂന്തോട്ടം കേരളത്തെ ലക്ഷ്യം വെച്ച് ഇറങ്ങി വരുന്നതായിരുന്നു സ്വപ്നം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തറക്കല്ലിട്ടതും സ്വപ്നം കണ്ടതും ഒരേ ദിവസത്തിലാണെന്ന് മനസ്സിലായി രണ്ട് ഭാര്യമാരുണ്ടായിട്ടും സന്താന ഭാഗ്യം ലഭിക്കാതിരുന്ന ബാപ്പു ഹാജി തന്റെ സ്വത്ത് മുഴുവനും സ്ഥാപനത്തിന് വക്കഫ് ചെയ്തു നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജാമിയാ നൂരിയയിൽ പ്രിൻസിപ്പളായ ഷെയഹുന ഒന്നര പതിറ്റാണ്ടോളം അവിടെ സേവനം ചെയ്തിട്ടുണ്ട് അക്കാലത്ത് ഷേഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഷേഖുന താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ ഷേഖുന കോട്ടുമല അബുബക്ര മുസ്ലിർ തുടങ്ങിയവർ അവിടെ സേവനം ചെയ്തിരുന്നു ജാമിയയുടെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു ഈ ഒന്നര പതിറ്റാണ്ട് സയ്യിദ് അമർ അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കുമരംപുത്തൂർ മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പുത്തൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എം ടി അബ്ദുള്ള മുസ്ലിയാർ സി കെ എം സ്വാദിക് മുസ്ലിയാർ ആലിക്കുട്ടി മുസ്ലിയാർ ഇബ്രാഹിം പുത്തൂർ ഫൈസി തുടങ്ങി നിരവധി പണ്ഡിതന്മാർ ഷെയ്ഹോനായുടെ ജാമിയയിലെ സന്തതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മഹാനവർ പട്ടിക്കാട് ജാമിയയിൽ നിന്ന് വിരമിച്ച ശേഷം മാസങ്ങളോളം എവിടെയും ദറസി ഏറ്റില്ല തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പൂച്ചക്കാട് ു കടലോര പ്രദേശമായ പൂച്ചക്കാടിൽ മഹാനവറുകൾ എത്തിയതോടെ ആ സ്ഥലം പ്രശസ്തി ആർജിച്ചു റാബിത്വത്തിൽ ഇസ്ലാമി എന്ന ലോക സംഘടന ഹുത്തുബയുടെ ഭാഷയിൽ മാറ്റം വരുത്തി പ്രഖ്യാപിച്ചതും അതിനുവേണ്ട ന്യായങ്ങൾ വെച്ച് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് കത്തയച്ചതും ആ കാലത്താണ് അവരുടെ ഒരു കത്ത് കേരളത്തിലും എത്തി സമസ്തയുടെ ലെറ്റർ ഹെഡിൽ ഷേഖുന ഹുത്തബ അറബിയിൽ തന്നെ വേണമെന്ന് സമർപ്പിക്കുന്ന ഒരു കത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും ഖണ്ഡിക്കാൻ കഴിയാത്ത വിധം എഴുതി ഖുർആൻ ഹദീസ് ഖിയാസ് തുടങ്ങിയ ഏതെങ്കിലും ഒന്നിന്റെ അടിസ്ഥാനത്തിൽ ഹുത്തുബ അനറബി ഭാഷയിൽ ഓതാമെന്ന് പറയാമോ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ റാബിത്രയുടെ സെക്രട്ടറി കേരളത്തിൽ വന്നപ്പോൾ ഈ മറുപടി കത്ത് കയ്യിലെടുത്തിരുന്നു കണ്ണൂരിൽ വന്ന് അന്വേഷിച്ച് വളരെ കഷ്ടപ്പെട്ട് അവർ പൂച്ചക്കാട്ടെത്തി എന്നിട്ട് ഷംസുൽ ഷംസുലമയെ കാണുകയും അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യത്തെ വാഴ്ത്തുകയും ചെയ്തു പൂച്ചക്കാട്ട് ദർശന നടത്തിക്കൊണ്ടിരിക്കെ ഷേഹ്നക്ക് അസുഖം ബാധിച്ചു പത്തു ലീവ് എടുത്ത് നാട്ടിൽ താമസമാക്കി അപ്പോഴാണ് നന്ദിയിലേക്കുള്ള ക്ഷണം കിട്ടുന്നത് തുടർന്ന് അദ്ദേഹം പൂച്ചക്കാട്ടെ ദർശിൽ നിന്ന് ഒഴിയുകയായിരുന്നു ആയിരത്തി ായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയറാണ് ഷേഖുനയെ ദാറുസലാമിലേക്ക് ക്ഷണിക്കാൻ ചെന്നത് ഷേഖുനയുടെ അവസാനത്തെ ദർസ് കലാലയമാണ് നന്ദി ദാറുസലാം മഹാനവർ അവിടെ ദർസ് ആരംഭിച്ചിട്ടുണ്ട് എന്നറിഞ്ഞതോടെ നിരവധി മുതാലിമികൾ അങ്ങോട്ടേക്ക് ഒഴുകി സ്ഥാപനത്തിന്റെ ഒന്നാം വാർഷികത്തിൽ പണ്ഡിതന്മാരും മുതാലിമികളും പൊതുജനങ്ങളും ഉൾപ്പെടെ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി മൗലവി ഹാഫിൽ ദാരിമി ബിരുദം കരസ്ഥമാക്കിക്കൊണ്ട് ആദ്യ ബാച്ചിലെ ഏഴ് പണ്ഡിതന്മാർ പുറത്തിറങ്ങിയത് മഹാനവറുകളുടെ കാലത്തായിരുന്നു ശിഷ്യന്മാർക്ക് ഷേഖുനയുടെ ദർസുകൾ അല്ലെങ്കിൽ ക്ലാസുകൾ വിസ്മയം ഉളവാക്കുന്നതായിരുന്നു പ്രയാസകരമായ ഏത് ഭാഗവും പെട്ടെന്ന് ബോധ്യപ്പെടുത്തും വിധമായിരുന്നു ഷെയഹുണയുടെ ശൈലി ഗാംഭീര്യമുറ്റിയ മുറ്റിയ വട്ടമുഖത്ത് ഇടതൂർന്ന നീണ്ട താടി തലയിൽ തൊപ്പി ധരിച്ച് അതിനുമേതെ ഭംഗിയായി കെട്ടിയ തലപ്പാവ് വിശാലമായി ഉയർന്നു നിൽക്കുന്ന നെറ്റിത്തടം പൂർണ്ണമായും വെളിവാക്കിയിരിക്കും തലപ്പാവിനൊത്ത ജുബയും ചെറിയ വരകൾ ഉള്ള ഒരു കൈലിമുണ്ടും മുണ്ടും തോളിലൂടെ വലിച്ചിരുന്ന ഒരു മേൽത്തട്ടവും കയ്യിൽ ഒരു തസ്ബീഹുമാലയും ഒരു വടിയും ഈ രൂപത്തിലാണ് മഹാനവറുകളെ മിക്കപ്പോഴും ജനങ്ങൾ കണ്ടിരുന്നത് വിലപിടിപ്പുള്ളതോ തീരെ വില കുറഞ്ഞതോ അല്ലാത്ത വസ്ത്രങ്ങൾ വടക്കൻ യമനിലെ തന്റെ പൂർവ്വ പിതാക്കന്മാരായ തരീം ഗോത്രക്കാരുടേതാണ് ഈ ശൈലി അധികം നീണ്ട ആളാണോ വളരെ കുറിയ ആളാണോ രണ്ടും അല്ലാത്ത ഒത്ത ആകർഷകമായ വെളുത്ത ശരീരം അല്പം വയറുണ്ട് കൃത്യമായി പറയത്തക്ക വിധത്തിലുള്ള അസുഖങ്ങളൊന്നും മഹാനവുകൾക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും കണ്ണിന് കാഴ്ചക്കുറവ് നേരിട്ടിരുന്നു വഫാത്തിനോട് അനുബന്ധിച്ച് ശ്വാസം ഉണ്ടായിരുന്നു അസാമാന്യ ബുദ്ധി തർക്കത്തിലും ന്യായവാദത്തിലും സവിശേഷ ചാതുരി കിതാബ് മുതലായവയിലെല്ലാം അഗാധമായ പാണ്ഡിത്യം ആരെയും പെട്ടെന്ന് ഉത്തരമുട്ടി ിൽ പാഠവം ഇതൊക്കെ പ്രത്യേകതയായിരുന്നു അറബി ഉറുദു മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ സുറിയാണി ഫാരിസി തുടങ്ങി നിരവധി ഭാഷകളിൽ നല്ല കഴിവുമുണ്ടായിരുന്നു നിരവധി വിലപ്പെട്ട ലേഖനങ്ങളും മറ്റും മഹാനവർ എഴുതിയിട്ടുണ്ട് അൽമും അബാദത്തും സമ്മേളിച്ച വ്യക്തിത്വമായിരുന്നു മഹാനവകളുടെ ഇത് ഏത് കാര്യവും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിനു മുമ്പ് വ്യക്തമായ നീയത്ത് വെക്കും അതനുസരിച്ച് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങും വഴിയിൽ മറ്റൊന്നും പ്രവർത്തിക്കുകയില്ല പ്രത്യേകിച്ച് പഥ്യങ്ങളൊന്നുമില്ലാത്ത മഹാനവർഗുകൾ നല്ലൊരു കൃഷിക്കാരനായിരുന്നു ഉപ്പയിൽ നിന്നും ആശാരിപ്പണി പഠിച്ചിരുന്നു ഏതെങ്കിലും ഭക്ഷണത്തോട് പ്രത്യേക താൽപ്പര്യമോ വിരോധമോ ഇല്ലാതെ ഏറ്റവും ലളിതമായ ഭക്ഷണരീതി കൈക്കൊണ്ടു ഒരു പ്രത്യേക റിയാതക്കു വേണ്ടി ഷെയ്ഖന ഭക്ഷണ മാറ്റം വരുത്തിയിരുന്നു ആ സമയത്ത് പച്ചക്കറി മാത്രമാക്കി ഏതാണ്ട് ഇരുപത് കൊല്ലത്തോളം ആ നില തുടർന്നു പിന്നീട് എല്ലാം കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു ദർസിനോ വയലിനോ മറ്റു പരിപാടികൾക്കോ മഹാനവറുകൾ ആരോടും പ്രതിഫലം ആവശ്യപ്പെടുമായിരുന്നില്ല താല്പര്യപ്പെട്ട് വല്ലതും ഹതിയെ നൽകുന്ന പക്ഷം നിരസിക്കാറുമില്ല അതായത് ആരെങ്കിലും നമുക്ക് ഹതിയെ തന്നാൽ അത് നിരസിക്കാൻ പാടില്ല നമ്മൾ അത് വാങ്ങണം എന്നാണ് നബിസല്ലാ അലൈഹി സ്വലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ചെയ്യുന്ന അമലുകൾക്ക് പ്രതിഫലം ആഗ്രഹിക്കേണ്ട പക്ഷേ ആ അമലിനെ മുൻനിർത്തി വല്ലതും ലഭിച്ചാൽ അത് അള്ളാഹുവിന്റെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കി നിരസിക്കുകയും വേണ്ട ഇതായിരുന്നു മഹാനവറുകളുടെ നിലപാട് നിരസിക്കുമ്പോൾ ലോകമാന്യമാകുമെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ് എന്നാൽ പാരിതോഷികം നൽകി ഷെയ്ഹനായെ പാട്ടിലാക്കാൻ ശ്രമിച്ചവരുടെ ലക്ഷ്യം കണ്ടറിഞ്ഞ് മഹാനവറുകൾ അത് നിരസിക്കുകയും ചെയ്തിരുന്നു വഫാത്തിന്റെ തൊട്ടുമുമ്പുള്ള വലിയ പെരുന്നാൾ ദിവസം മഹാനവറുകൾ വിടവാങ്ങൽ പ്രസംഗം നടത്തിയിരുന്നു അനിഷ്ടകരമായി തന്നിൽ നിന്ന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടണമെന്ന് അപേക്ഷിച്ച് ദ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്തു മഹാനവറുകൾ തന്റെ വീട്ടിലെ ജോലിക്കാരോട് കാട്ടിയ സ്നേഹം അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ജോലിക്കാരുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവർക്കുള്ള വേദനവുമായി അദ്ദേഹം കോലായിൽ എത്തുമായിരുന്നു ഇഴ ജന്തുക്കളോടും മറ്റു മിണ്ടാപ്രാണികളോടും മഹാനവറുകൾ പുലർത്തിയ അനുകമ്പ വിവരണാതീതമാണ് ഒരിക്കൽ നന്ദി ദാറുസലാം അറബി കോളേജ് റമദാനിലെ വാർഷിക അവധിക്ക് ശേഷം തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് മഹാനവറുകളുടെ ഹാദിം റൂമിലെത്തി റൂം വൃത്തിയാക്കാൻ തുടങ്ങി റൂമിന്റെ ചുറ്റു ഭാഗത്തും ഉറുമ്പുകളെ അടിച്ചു വരാൻ തുടങ്ങിയപ്പോൾ മഹാനവറുകൾ ഹാദിമിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അതെല്ലാം അള്ളാഹുവിന്റെ മഹ്ലൂക്കാണ് അവയെ കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് അതിനെ ഒന്നും ചെയ്യേണ്ട ഇങ്ങനെ മിണ്ടാപ്രാണികളോട് മഹാനവറികൾ കാണിച്ച അനുകമ്പ നിരവധിയാണ് സെയ്യദന്മാരോട് മഹാനവറികൾക്ക് അതിലില്ലാത്ത ആദരവായിരുന്നു ഉണ്ടായിരുന്നത് അതിന് തെളിവാണ് മഹാനവറുകളുടെ പത്നിയുടെ മയ്യത്ത് നമസ്കാരം പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കൊണ്ട് നിർവഹിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വളാഞ്ചേരിയിൽ സമസ്തയുടെ പതിനെട്ടാം വാർഷികം നടക്കുകയാണ് ഷേഹന എന്ന യുവ പണ്ഡിതൻ അന്ന് നേത്രർ ഇല്ലെങ്കിലും സുന്നി പക്ഷത്തു നിന്ന് പടപുരുതുന്നുണ്ട് തന്റെ എതിർ കക്ഷികൾക്ക് വായടപ്പൻ മറുപടി നൽകുന്നു സമ്മേളനത്തിലേക്ക് ഷേഹുന ക്ഷണിക്കപ്പെട്ടു ആദിയാനികളോടും ജമാത്തുകാരോടുമുള്ള ഖണ്ഡനങ്ങൾ കൊണ്ട് ഷേഹുന നേതൃനിരയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു തുടർന്ന് ഷേഹുന ഇ കെ അബുബക്കർ മുസ്ലിയാരെ സമസ്തയിൽ അംഗമാക്കുവാൻ തീരുമാനിച്ചു സമസ്തയിൽ നിന്ന് മഹാനവർക്ക് കത്തി ലഭിക്കുകയും മഹാനവർകൾ മുഷാവറയിൽ അംഗമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂൺ മാസത്തിൽ സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ മുഹൈദീൻകുട്ടി മുസ്ലിയാർ വഫാത്തായി തലസ്ഥാനത്തേക്ക് ഷെയ്ഖുന നിയോഗിക്കപ്പെട്ടു അന്ന് മഹാനവറുകൾക്ക് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം തുടർന്നുള്ള നാൽപ്പത് വർഷങ്ങൾ സമസ്തയുടെ സുവർണ കാലഘട്ടമായിരുന്നു ഒഴിവ് സമയങ്ങളിൽ ഏർവാടി നാഗൂർ മുത്തുപേട്ട അജ്മീർ തുടങ്ങിയ പ്രധാന മസാറുകളിലേക്ക് സിയാർത്ത് ചെയ്യുക മഹാനവറുകൾക്ക് പതിവായിരുന്നു അള്ളാഹുവിന്റെ അമ്പിയ ഔലിയാക്കൾ സിദ്ദീഖ്യങ്ങൾ തുടങ്ങിയവരെല്ലാം ദീനിന്റെ ഷിയാറുകളാണെന്നും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണെന്നും മഹാനവറുകൾ നമ്മെ പഠിപ്പിച്ചു അജ്മീർ ഹാജ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഒരു മൗലിദും മഹാനവറുകൾ രചിച്ചിട്ടുണ്ട് അങ്ങനെ ഷെയ്ഹനാക്ക് ശാരീരിക അസുഖങ്ങൾ കണ്ടു തുടങ്ങി ശ്വാസ നന്നായി അനുഭവപ്പെട്ടു നഴ്സിംഗ് ഹോമിൽ വെച്ച് വിശദമായ പരിശോധന നടത്തി മരുന്ന് വാങ്ങി തിരിച്ച് വീട്ടിലെത്തി സന്ധ്യയായപ്പോൾ അസുഖം കൂടുതലായി പിറ്റേന്ന് രാവിലെ തന്നെ ഫാത്തിമ ഹോസ്പിറ്റലിൽ എത്തിച്ചു പെട്ടെന്ന് ഓക്സിജൻ കൊടുത്തു തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ശ്വാസ തടസ്സം നീങ്ങി സുഖ നിദ്രയിലായി മഹാനവറുകൾ വീട്ടിൽ പോകാൻ തിരക്ക് കൂട്ടിയെങ്കിലും വേണ്ടത്ര സുഖമായിട്ട് പോകാം എന്ന് തീരുമാനിച്ചു ഒമ്പത് ദിവസത്തിനു ശേഷമാണ് മഹാനവറുകൾ വീട്ടിലെത്തിയത് മഹാനവറുകളുടെ വഫാത്തിന്റെ ഒരു മാസം മുമ്പാണ് വരക്കൽ മക്കാമിന്റെയും മറ്റും കൈവശ അവകാശം സമസ്തയ്ക്ക് ലഭിച്ചത് പിന്നീട് അസ്ഹരി തങ്ങളോടായി ഷേഹുന ഇങ്ങനെ പറഞ്ഞു എന്റെ ഉപ്പാപ്പ യമനിൽ നിന്നും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉപ്പാപ്പയുടെ കൂടെ വന്നു അവരുടെ കൂടെ ഇവിടെ മറപ്പെട്ടു കിടക്കുകയും ചെയ്യുന്നു ഇവിടെ എനിക്കും അന്ത്യവിശ്രമത്തിന് ഒരു സ്ഥലം ഏർപ്പെടുത്തണം മഹാനവറുകൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ ഹാദിമിനെ അയച്ച് തൃപ്പനച്ചി ഉസ്താദിനെ കൊണ്ട് ദ്വയ ചെയ്യിപ്പിച്ചു തൃപ്പനച്ചി ഉസ്താദ് ഫാതിഹ വിളിച്ച് ദയ ചെയ്തു പിറ്റേ ദിവസം ഡോക്ടർ പരിശോധിച്ചപ്പോൾ അസുഖത്തിൽ അത്ഭുതകരമായ കുറവ് കാണപ്പെട്ടു അന്ന് ഡിസ്ചാർജ് ചെയ്ത് മഹാനവറുകൾ തന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു പിന്നീട് ഒരവസരത്തിൽ മഹാനവർക്ക് വീണ്ടും അസുഖം പിടിപെട്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വെച്ചപ്പോൾ തിങ്കളാഴ്ച വരെ ഈ മരുന്ന് കഴിക്കാം അതിനുശേഷം കുറവില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് ഷേഹോന പറഞ്ഞു എങ്കിലും മറ്റുള്ളവരുടെ നിർബന്ധ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് പതിനഞ്ചിന് വ്യാഴാഴ്ച ആശുപത്രിയിൽ എത്തിച്ചു ഇന്ന് ഡോക്ടറെ കണ്ട് പരിശോധിച്ചാൽ മതി അഡ്മിറ്റ് വേണ്ട എന്ന് മഹാനവർ കർശനമായി അറിയിക്കുകയും ചെയ്തു വിശദമായി പരിശോധിച്ച ശേഷം രണ്ട് ദിവസം അവിടെ താമസിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു ഷെയ്ഖുന സമ്മതിച്ചില്ല ഇന്ന് പോയിട്ട് നാളെ വരണമെന്ന ഡോക്ടറുടെ അവസാന നിർദ്ദേശമനുസരിച്ച് മഹാനവർഗ് മടങ്ങി ഷെയ്ഖുന തന്റെ ആയുസിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് വീട്ടിൽ തന്നെ കഴിച്ചു തീരുമാനിച്ചതായിരുന്നു അത് ശ്വാസ തടസ്സം വീണ്ടും ശക്തമായി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഫാത്തിമ ഹോസ്പിറ്റലിലെത്തി സൂക്ഷ്മ പരിശോധന നടത്തി രണ്ടു ദിവസം ആശുപത്രിയിൽ കിടക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ജുമേഡ ദിവസമാണെന്ന് പറഞ്ഞു തിരിച്ചു പോന്നു ശനിയാഴ്ച ആയപ്പോഴേക്കും സ്ഥിതി കൂടുതൽ മോശമായി ഷെയഹൊനെ തന്നെ ഇന്ന് പോയിട്ട് അവിടെ കിടക്കാം എന്ന് പറഞ്ഞു വീണ്ടും ഹോസ്പിറ്റലിലെത്തി ഓക്സിജനും ഗ്ലൂക്കോസും മരുന്നുകളും നൽകി അല്പം ആശ്വാസം തോന്നുകയും മെല്ലെ മയങ്ങുകയും ചെയ്തു ശനിയാഴ്ച രാത്രി തന്നെ അസുഖം കൂടുതലായി ചുറ്റുമുള്ളവരിൽ ഭീതി പടർന്നും ഐ സി മാറ്റി അല്പം കഴിഞ്ഞപ്പോൾ വിവരം വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളി എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു ഞായറാഴ്ച പകൽ മഹാനവരുടെ മുഖത്ത് നല്ല ആശ്വാസം പ്രകടമായി നിരവധി ആലിമീങ്ങളും മുതാലിമീങ്ങളും പ്രസ്ഥാന പ്രവർത്തകരും മറ്റും ഷെയ്ഖൊനയെ കാണാൻ എത്തിയിട്ടുണ്ട് തന്റെ അവസാനത്തെ പകലും അസ്തമിച്ചു മഹാനവറുകൾ പറഞ്ഞ തിങ്കളാഴ്ച രാവ് അടുത്തു വരുമ്പോൾ കൂടെയുള്ളവർക്ക് അങ്കലാപും വേവലാതിയും അതിനിടക്ക് മകൻ അബ്ദുൽ സലാമിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ നല്ല രീതിയിൽ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു സമസ്തയുടെ പ്രസിഡന്റ് അജഹരി തങ്ങളും മറ്റും മഹാനവറുകളെ കാണാൻ ആശുപത്രിയിലേക്ക് വന്നു മഹാനവറുകൾക്ക് വളരെ സന്തോഷമായി അജഹരി തങ്ങളോട് മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യത്തിൽ വേണ്ടത് ചെയ്യണം ഒരുപക്ഷെ ഇവിടെ മറവ് ചെയ്യേണ്ട ആ ഒരു സംഗതിയെപ്പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതായിരിക്കാം അസഹരി തങ്ങൾ പറഞ്ഞു എല്ലാം അവിടത്തെ ആഗ്രഹം പോലെ ചെയ്യും ഞാൻ ഇവിടെ തന്നെയുണ്ട് നബിസ് അലിസ്ലമ തങ്ങൾ വഫാത്തായ തിങ്കളാഴ്ച രാമിന്റെ സുഭയോട് അടുത്ത സമയം നിരവധി മഹാന്മാർ തെരഞ്ഞെടുത്ത ഈ സമയം ഷേഹുനയും ആഗ്രഹിച്ചു സമീപത്തിരുന്നവർ യാസീൻ ഓദി തീരാറായപ്പോൾ മഹാനവർ സ്വയം ഒതുങ്ങിക്കൊണ്ടിരുന്ന കാലുകൾ ചേർത്ത് വെക്കുകയും കൈക്കെട്ടുകയും ചെയ്തു മഹാനവറുകളുടെ വായിലേക്ക് വെള്ളം തുള്ളികളായി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു യാസീൻ ഓതി തീർന്നു പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു എല്ലാവരും മഹാനവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു സമയം അഞ്ചു മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് ബാങ്കിന്റെ അവസാനത്തിൽ ലാ ഇലാഹ എന്ന ഏറ്റുചൊല്ലി അതോടെ ആ അധരങ്ങൾ നിശ്ചലമാകുകയും പരിശുദ്ധമായ ആ ആത്മാവ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പത്തൊമ്പതിന് അഥവാ ഹിജറ ആയിരത്തി നാനൂറ്റി പതിനേഴ് റബിയുൽ ആഹ്ർ നാലിന് മഹാനവർ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി തന്റെ ആയുസിലെ അറുപതിൽ പരം വർഷം അധ്യാപന രംഗത്ത് ചിലവഴിച്ച മഹാനവർകൾ നന്ദി ാറുസലാമിന്റെ പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് ഈ ലോകത്തെ നിന്ന് വിട പറഞ്ഞത് മഹാനവറുകളുടെ കൂടെ അള്ളാഹു തായാലന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ